ഹായ് ഫ്രണ്ട്സ്, പാഴ്ചെലവില്ലാതെ എങ്ങനെ ഒരു വീട് നിർമ്മിക്കാം എന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആയ പ്ലാൻ തയ്യാറാക്കുമ്പോഴേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വാസ്തു അഡ്വൈസർ ശരവണനസ് നായർ. കഴിഞ്ഞ വീഡിയോയിൽ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. വീട് വെക്കുന്നതിനുള്ള സ്ഥലം പരിശോധിക്കുന്നതിന് ഒരു ആർക്കിടെക്ടിനെയോ ഒരു രജിസ്റ്റേർഡ് സിവിൽ എഞ്ചിനീയറിനെയോ ഒരു വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളെ വിളിക്കാവുന്നതാണ്. പക്ഷെ ഇവരെ വിളിക്കുന്നതിന് മുമ്പ് ഒരു വീട് നിർമ്മിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയതിന് ശേഷം മാത്രം വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം വേണ്ടത് ബഡ്ജറ്റ് ആണ്. മാക്സിമം എത്ര രൂപ വരെ ആകാം എന്നുള്ളതാണ്. മിക്ക ആളുകളും ലോൺ എടുത്താണ് വീട് നിർമ്മിക്കുന്നത്. അപ്പൊ ഓരോ മാസവും ഇഎംഐ ആണെങ്കിലും എത്ര രൂപ വെച്ച് തിരിച്ചടവ് ഉണ്ടാവണം എന്നുള്ളത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും അനാവശ്യമുള്ളതുമായിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് തരം തിരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് എത്ര ബെഡ്റൂം വേണം, അതിൽ അറ്റാച്ച്ഡ് എത്ര വേണം, ഇപ്പൊ ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ സെപ്പറേഷൻ വേണോ അല്ലെ എൽ ഷേപ്പിൽ വേണോ, അതേപോലെ തന്നെ കിച്ചണും വർക്ക് ഏരിയയും തമ്മിൽ സ്റ്റോർ റൂം വേണോ തുടങ്ങിയിട്ടുള്ള നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള വീടുകളുടെയോ അല്ലെങ്കിൽ നെറ്റുകളിൽ കണ്ടിട്ടുള്ള പ്ലാനുകളുടെയോ അത് ട്രഡീഷണൽ ആണോ കോണ്ടംപററി ആണോ അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ളതാണോ നിങ്ങൾ കണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരുടെയും കൂടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം ആ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിലായിരിക്കണം ആ ഗൃഹനാഥൻ വരേണ്ടത്. അതല്ലാതെ പണം മുടക്കുന്ന ആളിന്റെ ഇഷ്ടത്തിന് മാത്രം ഒരു വീട് നിർമ്മിച്ചാൽ ആ വീട്ടിൽ കിടക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന പോലത്തെ ഇഷ്ടങ്ങളുണ്ടാവണമെന്നില്ല. അപ്പം ഒരു റെപ്രസെന്റേറ്റീവ് എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഇഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കി അതിന് നല്ലതും ചീത്തയും വകതിരിച്ചിട്ട് അതിന് നല്ലത് മാത്രം എടുക്കുന്ന ഒരു റെപ്രസെന്റേറ്റീവായിട്ട് ഗൃഹനാഥൻ വരുമ്പോൾ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു വീട് നിർമ്മിക്കുകയുള്ളൂ. നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ നടത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ വീടിന് അടുത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളതോ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ടിനെയോ ഒരു രജിസ്റ്റേർഡ് സിവിൽ എഞ്ചിനീയറിനെയോ അല്ലെങ്കിൽ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളെയോ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഗൃഹനാഥനും എഞ്ചിനീയറും വാസ്തു കൈകാര്യം ചെയ്യുന്ന ഇവരെല്ലാവരും ഒരു മനസ്സോടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല ഭവനം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇത് വേറെ വേറെ ആളുകളാണ്, വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളും എഞ്ചിനീയറും ഒക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ആദ്യമേ ഒരു ഡിസ്കഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വർഷമെങ്കിലും നിലനിൽക്കേണ്ടതായിരുന്നു. അപ്പൊ മോഡേൺ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയെ പറ്റി മോഡേൺ ചേഞ്ചസിനെ പറ്റിയൊക്കെ അറിയാവുന്ന ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ബിൽഡർ അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. തെരഞ്ഞെടുത്ത ഭൂമിയിൽ ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കാൻ എന്തൊക്കെ പേപ്പറുകളാണ് വേണ്ടതെന്നും അതുപോലെ സെറ്റ് ബാക്ക് എന്ന് വെച്ചാൽ പ്ലോട്ടിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എഞ്ചിനീയർ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു വീടിന്റെ ദർശനം, ഗേറ്റ്, കിണർ, വീടും മതിലും തമ്മിലുള്ള അകലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുന്നതിനുള്ള മിനിമം സെറ്റ്ബാക്കും വാസ്തുപരമായിട്ടുള്ള മിനിമം ബൗണ്ടറിയുടെ അളവുകളും നോക്കിയിട്ട് ആ വീട്ടിൽ ആ സ്ഥലത്ത് എത്ര ഏറ്റവും വലിയ എത്ര വലിയ വീട് വെക്കാൻ പറ്റുമെന്നും അത് ഒരു നിലയായിട്ടാണോ രണ്ടു നിലയായിട്ടാണോ വീട് വെക്കാൻ പറ്റുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സ്ഥലം കൂടുതലുണ്ടെങ്കിൽ താഴെ 2 കിടപ്പുമുറിയെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമേ പറഞ്ഞു, ഭാവി കൂടി മുൻകൂട്ടി കണ്ട് വേണം നമ്മൾ വീട് പ്ലാൻ ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലത്തെ നിലയിലേക്ക് കയറാനും ഇറങ്ങാനും പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ അതത്രയും എളുപ്പമാവില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബോണ്ടിങ് വളരെ കുറഞ്ഞു വരികയാണ്. താഴത്തെ നിലയിൽ പ്രായമായ അച്ഛനോ അമ്മയോ മുകളിൽ മക്കളുമായിട്ട് താമസിക്കുമ്പോഴത്തേക്കും താഴെ നിലയിൽ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ മുകളിലുള്ളവർ അറിയണമെന്നില്ല. ഇനി 4G മാറി 5G വരികയാണ്. ഇപ്പോൾ തന്നെ പല വീടുകളിലും ഭക്ഷണ സമയത്ത് മാത്രം താഴെ വന്ന് ഭക്ഷണം കഴിക്കും, ബാക്കി സമയം മുഴുവൻ മൊബൈലിലോ ലാപ്ടോപ്പോ നോക്കി മുകളിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ താഴെ മുറികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തമ്മിൽ തമ്മിൽ കാണുകയും ഒരു ബോണ്ടിങ് കൂടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനുള്ള സ്ഥലമില്ല എങ്കിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. പ്ലാൻ ചെയ്യാൻ നേരത്ത് താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും ടോയ്ലറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ പൊസിഷനിൽ, അതായത് താഴത്തെ ടോയ്ലറ്റിന് മുകളിൽ മുകളിലത്തെ ടോയ്ലറ്റ് വരത്തക്ക രീതിയിൽ കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പൈപ്പുകളുടെ എണ്ണവും ബെൻഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിലേക്കുള്ള ദൂരം കൂടെ നോക്കിയിട്ട് ആ രീതിയിൽ ഡിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഡിസൈൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരത്തിലേക്ക് സെപ്റ്റിക് ടാങ്ക് വരുന്ന രീതിയിലേക്ക് നിങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആ പാഴ്ചെലവ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ആദ്യമേ ദർശനം മനസ്സിലാക്കി അതിന് യോജിച്ച ഉത്തമമായ ചുറ്റളവ് തിരഞ്ഞെടുക്കുക. വാസ്തുവിലെ അളവുകളെല്ലാം
ഭിത്തിയുടെ കനം, തേപ്പും പെയിന്റിങ്ങും എല്ലാം കഴിയുമ്പോൾ കിട്ടേണ്ട അളവുകളാണ് നോക്കേണ്ടത്. ഭിത്തിയുടെ കനം, തേപ്പും പെയിന്റിങ്ങും എല്ലാം കഴിയുമ്പോൾ എത്രയാകും എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അളവുകൾ വേണം പ്ലാൻ ചെയ്യുമ്പോൾ കൊടുക്കാൻ. അതുകൊണ്ട് ഭിത്തി ഉപയോഗിക്കുന്നത് ഹോളോ ബ്രിക്ക് ആണോ വെട്ടുകല്ലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ തീരുമാനമെടുക്കുക. മുറികളുടെ സ്ഥാനം ക്രമീകരിക്കുമ്പോൾ ആദ്യമേ പാചകം എന്ന കർമ്മം ചെയ്യുന്ന അടുക്കളയാണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും അതുപോലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന കിടപ്പുമുറിയും കൃത്യമാക്കിയിട്ട് അതിനുശേഷം മാത്രം ഡൈനിങ് ലിവിങ് സിറ്റ് ഔട്ട് സ്റ്റെയർ കാർ പോർച്ച് മുതലായവ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക. നിർബന്ധമായി ഗൃഹമധ്യ സൂത്രത്തിന് കൃത്യമായിട്ട് ഒഴിവ് നൽകുക. ടോയ്ലറ്റ് ഒരു കാരണവശാലും ഗൃഹമധ്യസൂത്രം കടന്നു പോകുന്ന ഭാഗത്തും അതുപോലെ തെക്ക് പടിഞ്ഞാറുന്നും വടക്കു കിഴക്കോട്ട് വരയ്ക്കുന്ന കർണസൂത്രത്തിലും വരാൻ പാടില്ല. മുറികളുടെ അളവുകളെല്ലാം കൃത്യമായ ദിക്യോനിയിലും മരണച്ചുറ്റിലും വരാത്ത അളവുകൾ തന്നെ സ്വീകരിക്കുക. മാക്സിമം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും എൽ ഷേപ്പിലുള്ള കട്ടിങ്ങുകൾ ഒഴിവാക്കുക. രണ്ടാം നില പിന്നീടാണ് പണിയുന്നതെങ്കിലും ആ രണ്ടാം നില മാത്രം അളവ് കൃത്യമാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ഡിസൈൻ ചെയ്യുമ്പോൾ അത് കണക്കാക്കിയിട്ട് സ്ഥാനം ഉൾപ്പെടെ ഡിസൈൻ ചെയ്ത് വേണം കൃത്യമാക്കാൻ. മഹാമർമ്മങ്ങളിൽ ഭിത്തി തട്ടാതെ വേദോഷം വരാത്ത രീതിയിൽ വേണം ഒരു വീട് നിർമ്മിക്കാൻ. പ്ലാനിംഗ് സ്റ്റേജിൽ സമയം കൂടുതൽ എടുത്താലും പ്രശ്നമില്ല, പക്ഷേ പിന്നീട് പണിയുമ്പോൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ടോട്ടലായിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഉൾപ്പെടെ മാറാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്ലാൻ ആർക്കിടെക്ട് തന്നതിന് ശേഷം ആ പ്ലാൻ അപ്രൂവൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 മീറ്റർ മെഷറിംഗ് ടേപ്പ് മേടിക്കുകയും അതിൽ കൊടുത്തിരിക്കുന്ന അളവുകൾ ഉള്ള അളവുകൾ നിങ്ങളുടെ നിലവിലുള്ള മുറികളിൽ പോയി താരതമ്യപ്പെടുത്തി നോക്കുകയും വേണം. ഉദാഹരണത്തിന് ഒരു മുറിയുടെ അളവ് 420x360 cm എന്നാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ബെഡ്റൂമിൽ പോയിട്ട് ആ 5 മീറ്റർ ടേപ്പ് എടുത്തിട്ട് 420 cm എത്ര വരുമെന്നും അതുപോലെ 360 cm വീതി എത്ര വരുമെന്നുള്ളത് നിലവിലുള്ള നിങ്ങളുടെ ബെഡ്റൂമിൽ പോയി നോക്കുക. അപ്പോൾ പ്ലാൻ വെച്ചത് പ്രകാരം പണി കഴിയുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന അളവുകൾ നിങ്ങൾക്ക് പോരാ എന്നുണ്ടെങ്കിൽ അത് പ്ലാനിംഗ് സ്റ്റേജിൽ തന്നെ പറഞ്ഞ് മാറ്റുകയും അതെല്ലാം കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആ അളവുകൾ കുറയ്ക്കാൻ വേണ്ടി പറയുകയും ചെയ്ത് പ്ലാനിംഗ് സ്റ്റേജിൽ തന്നെ അത് കൃത്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള അനാവശ്യ ചെലവുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന അളവുകളെല്ലാം ബെഡ്റൂമിന്റെ അളവുകൾ കൃത്യമായി നിങ്ങളുടെ നിലവിലുള്ള ബെഡ്റൂമിൽ പോയിട്ടും അടുക്കളയുടെ അളവുകൾ നിലവിലുള്ള അടുക്കളയിൽ പോയിട്ടും ടോയ്ലറ്റിന്റെ അളവ് നിലവിലുള്ള ടോയ്ലറ്റിൽ പോയിട്ടും തന്നെ നോക്കുക. എങ്കിൽ മാത്രമേ കൃത്യമായി പണി കഴിയുമ്പോൾ എത്ര കിട്ടുമെന്നുള്ളതിനെ പറ്റിയുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു മുറിയിൽ നിന്ന് എല്ലാ അളവുകളും നോക്കിക്കഴിഞ്ഞാൽ അത് ഫൈനൽ സ്റ്റേജിൽ എത്ര വരുമെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരം നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രം പ്ലാൻ അപ്രൂവൽ കൊടുക്കുക. ഈ പ്ലാനിംഗ് ചെയ്യേണ്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാവുന്നതാണ് പെർമിഷൻ ലഭിക്കാൻ വേണ്ടിയുള്ള. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് തന്നെ ഇടാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുവെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ബ്രേക്കില്ലാതെ കാണാൻ സാധിക്കും.